ഹലോ എവ്രിവൺ, എല്ലാവർക്കും റിട്ടൺ വിഡ്സിന്റെ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇതില്ല, ഇത് ഇത് കണവയാന്ന് തോന്നുന്നു. എന്റെ മഷി കണ്ടിട്ട് എനിക്ക് അത്ര പരിചയമില്ല കേട്ടോ. ഇത് ഒക്ടോപ്പസ്. ഐ ഹാവ് ഗോട്ട് എ വ്ളോഗ്, എ യൂട്യൂബ് വ്ളോഗ്. സോ യു വിൽ ബി കമ്മിങ് ഇൻ എ വ്ളോഗ്. നോ, യു വിൽ ഗെറ്റ് ഫേമസ് ആക്ച്വലി. യാ. ഇന്ന് കുഞ്ഞൊരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ രണ്ടുപേരെയും കൂടെ പിക്ക് ചെയ്യാൻ പോവാണ്. അവരും കൂടെ വന്നിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പം ഞങ്ങൾ ഈ സ്ഥലം എന്ന് പറയുന്നത് ലിൻഡുവിൻ്റെ വ്ളോഗ്സിലാണ് കണ്ടത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണും. ആദ്യം തന്നെ നമുക്ക് അവരെ പിക്ക് ചെയ്യാം. ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അശ്വനും ചന്തു രണ്ടുപേരും റെഡിയായിട്ട് നിൽപ്പുണ്ട്. രണ്ടുപേർക്കും ഒരു ഐഡിയ ഇല്ല നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. ഞാൻ ഒരു വ്ളോഗ് എടുക്കാനുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, പക്ഷെ എങ്ങോട്ടേക്കാന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയോ? ഒരു വ്ളോഗ് കണ്ടങ്ങ് പോവാ. നമ്മൾ ക്രോയിഡിനടുത്ത് പേളി എന്ന സ്ഥലത്തേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 20-25 മിനിറ്റ് അങ്ങോട്ടേക്ക് ഡ്രൈവ് ഉണ്ട്. അങ്ങനെ നമ്മൾ വിങ്ങിയപ്പ് സെൻറ്ററിലെത്തിയേക്കുവാണ്. അപ്പം ഇതൊരു വലിയൊരു സെൻറ്ററാണ്. ഇപ്പം ഇതിനകത്ത് തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ചൈനീസ് സൂപ്പർ മാർക്കറ്റ്. അപ്പം ശരിക്കും ഒരു ചൈനീസ് ഒരു സ്ട്രക്ചറും അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ഒരു ചൈനയിലെത്തിയ ഒരു ഫീലിംഗ് ആണ് ഇങ്ങോട്ട് വന്നപ്പം തന്നെ. നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട്, തായ്തുങ് ചൈനീസ് റെസ്റ്റോറൻറ്റ്. നമുക്ക് അകത്ത് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. നമ്മളിവിടെ എത്തിയിരിക്കുക. ഇത് ഏതാന്ന് മനസ്സിലായോ അശ്വന്? ഇല്ല, ഇത് ചൈനീസ് റെസ്റ്റോറൻറ്റ് സംതിങ് ആണെന്ന് തോന്നുന്നു. ഇതിനകത്തൊരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ചൈനീസ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് നമ്മൾ പറയുന്നൊന്നും ക്ലിയർ ആകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എൻട്രൻസിൽ തന്നെ അവർ ഒരു ബോർഡിൽ കാണാം നമുക്ക് അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന്. റെസ്റ്റോറൻറ്റും ബേക്കറിയും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അതുപോലെ അക്യുപഞ്ചർ മസാജ് സെൻറ്ററൊക്കെ ഉണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അതെല്ലാം ക്ലോസ് ഡൗൺ ചെയ്തേക്കുവാണ്. ലൈറ്റുകളാണ് തോന്നല്ലേ. ഇതെന്തോ തൂക്കുന്ന ഒരു ഗുഡ് ലക്ക് ചാംസ് പോലത്തെ ഐറ്റങ്ങളായിരിക്കും ഇത്. മറ്റേ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല ലക്ക് കയറി വരാൻ വേണ്ടി ഇതുപോലത്തെ ഇതൊക്കെ എന്തോ അവരുടെ വലിയൊരു ഹിസ്റ്ററിക് സിമ്പിളാണ് ഈ ഫിഷൊക്കെ. ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ. അശ്വനറിയോ? ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചൈനീസ് ഫെസ്റ്റിവലും കൂടെ അല്ലേ, ഫെസ്റ്റിവൽ ഓഫ് ഓക്സ് അങ്ങനെ എന്തോ അതിനെ വിളിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്താന്ന് തോന്നി. ഇവിടെ നല്ല പോലെ ഡെക്കറേറ്റ് ചെയ്ത് ഇവരെ വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം നിങ്ങളെ. അവർ ഈ ലാൻഡേൺസും ഗുഡ് ലക്ക് ചാംസും കുറേ ചെയിൻസ് ഇവിടെ തൂക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഫെസ്റ്റിവൽ സീസണിൻ്റെ ആയിരിക്കും ഇതെല്ലാം. ഇത് ഫോർച്യൂൺ കുക്കീസ്. ഇതൊക്കെ എന്താ നമുക്ക് ഒരു ഐഡിയ ഇല്ല. പിന്നെ എല്ലാം ചൈനീസിലൊക്കെയാണ് എഴുതിയേക്കുന്നത്, അപ്പോൾ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇതൊക്കെ സ്വീറ്റും ഡെസേർട്ടും ഒക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. അതായത് സ്വീറ്റായിട്ട് എന്തൊക്കെയോ ജാം എന്നൊക്കെ ചിലയിടത്ത് കണ്ടു. ഇത് ഡംപ്ലിങ്സാണ്.
ഇവിടെ മോമോസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ സ്റ്റീംഡ് ഡംപ്ലിങ്സ് ചിക്കൻ ആൻഡ് വെജിറ്റബിളിൻ്റെ ഇത് ഒരെണ്ണം എടുത്തു. അപ്പോൾ അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. പിന്നെ നല്ല സ്പേഷ്യസ് ആണ്, നല്ല സ്പേസ് ഉണ്ട് ഈ ഒരു സൂപ്പർ മാർക്കറ്റ്. പിന്നെ ഒരുപാട് ഫ്രോസൺ ആയിട്ടും ഫ്രഷ് ആയിട്ടും ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് കാണാൻ പറ്റും. ഇതൊക്കെ പല തരത്തിലുള്ള ഡിംസിമാണ്, അതായത് മോമോസ് പോലെ തന്നെ ഒരുപാട് വെറൈറ്റി കാണാൻ പറ്റും. നല്ല പൂ പോലെയാണ് അവർ വെച്ചേക്കുന്നത്. ഡെലിസം പോർക്ക് സീമാണ്, പോർക്കിൻ്റെ എന്തോ ഒരു ഡിഷാണത്. നല്ല രസമുണ്ട് കാണാൻ. ഇത് ഇത് കണ്ടത് ഇത് ചൈനീസ് ലെറ്റ്യൂസ് അതുപോലത്തെ ഒരു സംഭവമാണ്. ഇത് മെയിൻലി സുമോ റെസ്ലേഴ്സിൻ്റെ ഒക്കെ മെയിൻ ഒരു ഡയറ്റിനകത്ത് വരുന്ന ഒരു സംഭവം. ഞാൻ ഇത് കണ്ടിട്ടുണ്ട് ഓരോ യൂട്യൂബ് വീഡിയോസിലൊക്കെ. ചൈനീസ് ക്യാബേജ് അങ്ങനത്തെ ഒരു സംഭവം, ലെറ്റ്യൂസ് അല്ല സോറി ക്യാബേജ് കേട്ടോ. ഐസ് ഇത് കണ്ടത് ഇത് കോഴിയുടെ കാലാണ്, കാല് മാത്രമായിട്ട് ഒരു പാക്കറ്റിൽ. ഇതിപ്പോൾ ഇത് മറ്റേ സ്റ്റെർ ഫ്രൈയും കറിക്കകത്തും ഒക്കെ ഉപയോഗിക്കാതിരിക്കും. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇതുപോലെ കോഴിയുടെ കാലൊക്കെ ആയിട്ട് അവർ ഉപയോഗിക്കുന്നത്. കോഴിയെ വാങ്ങിക്കുമ്പോൾ കോഴിയുടെ തല വരെ ഇതിലൂടെ കാണുമായിരിക്കും. ഇതുണ്ടോ, ഇതിൽ തലയാണ് ബേസിക്കലി ഇത്. ഇതുണ്ടോ തല, കോഴിയുടെ തല. തല പോലും പോലും ഇത് വെറുതെ അങ്ങനെ കളയത്തൊന്നുമില്ല. ഇതുണ്ടോ, ഇത് തലയാണ്. ഓ ശരി ശരി, ഫുള്ളായിട്ടല്ലേ. ഡക്ക് ആണെങ്കിലും എല്ലാം ഒരു തല വരെ പാക്കേജ്. ഭയങ്കര എക്സ്പെൻസീവ് കേട്ടോ. ഇവിടെ ആണ് ആദ്യമായിട്ട് പീജിയണും അതുപോലെ കൊയിൽ കാട ഇതൊക്കെ കാണുന്നത്. ഇത് ഞാൻ വേറൊരിടത്തും കാണാത്ത പറഞ്ഞാണ് ഡ്രൈഡ് ഫ്ലവർ മഷ്റൂം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രൈഡ് മഷ്റൂംസ് ആണിത്. അത് ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇവർ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒത്തിരി വെറൈറ്റി ഇവിടെ കാണാൻ പറ്റും. അത് വേറൊരിടത്തും ഞാൻ കണ്ടിട്ടില്ല. ഒത്തൻറ്റിക് ചൈനീസ് സോസസ് വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇതുപോലെ ക്യാനിൽ വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാ വെറൈറ്റി, അതുപോലെ തന്നെ ഓയിലും കണ്ടു, ചില്ലി ഓയിൽ സെസ്മി ഓയിലിൻ്റെ ഒക്കെ ഒത്തിരി കളക്ഷനും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ചൈനീസ് സാധനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കാര്യം കിട്ടും. ഇത് ഇതില്ല, ഇത് ഇത് കണവയാന്ന് തോന്നുന്നു. എൻ്റെ മഷി കണ്ടിട്ട് എനിക്ക് അത്ര പരിചയമില്ല കേട്ടോ. ഇത് ഒക്ടോപ്പസാ അല്ലേ? ഒക്ടോപ്പസ് അല്ലേ ഇത്? പിന്നെ അത് ഷെല്ലൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് മേടിക്കുമെന്ന് തോന്നുന്നില്ല. ഇത് പിന്നെ ഫ്രഷ് ആണ് കേട്ടോ, ഫ്രോസൺ അല്ല. അവർ ബാഗിലാക്കി വെച്ചേക്കുക. സീബാസും അതുപോലെ നമ്മുടെ അയലയില്ലേ, ഇവിടുത്തെ അയല കണ്ടോ, നല്ല ഡിസൈനൊക്കെ ഉള്ള അയലയാണ്. അതുപോലെ ഇതില്ലേ നമ്മുടെ തെരണ്ടിയാണ്. തെരണ്ടി പക്ഷെ റേ എന്നല്ലേ പറയുന്നേ, ഇത് തെരണ്ടിയാന്ന് തോന്നുന്നു. ഇത്രയും മീനുകളെ ഉള്ളൂ ഇവിടെ ഫ്രഷ് ആയിട്ട്. ഗോഡോൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇഷ്ടം പോലെ സാധനങ്ങൾ അത് മേളിൽ കയറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. വാവ്, ഇത് കൊള്ളാം. ഫോർക്ക് ലിഫ്റ്റ് ഒക്കെ ഉണ്ടോ? ഞാൻ കണ്ടില്ല ഇതുവരൊന്നും. ഫോർച്യൂൺ കുക്കീസ്. ഓക്കെ, ഇത് ഇവരുടെ ഗോഡൗൺ ആണ് ബേസിക്കലി. അപ്പം കുറേ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് പൈൽ ചെയ്ത് പറ്റി വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ കാര്യങ്ങൾ ബൾക്കായിട്ടൊക്കെ എടുക്കേണ്ടവർക്ക് ഇവിടെ വന്ന് എടുക്കാവുന്നതാണ്. ഇതൊരു കോൾഡ് സ്റ്റോറേജ് കേട്ടോ. ഇത് നല്ല തണുപ്പുണ്ട് ഇവിടെ. ടെമ്പറേച്ചർ നല്ല ലോ ആണ് വെളിയിലത്തേനേക്കാളും. കുറേ ഫുഡ് വെറൈറ്റീസ് ഉണ്ട്, എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ നല്ല ഫ്രഷ് ആണെന്ന് തോന്നുന്നു, അല്ലേ? രാവിലെ അല്ലെങ്കിൽ തലേന്ന് രാത്രിയൊക്കെ വന്നതാണെന്ന് തോന്നുന്നു. ഗൈസ്, ഇത് നിങ്ങൾക്കറിയാലോ, ഇത് മറ്റേ ടോഫു, മറ്റേ സോയ്ബീൻ വെച്ചുണ്ടാക്കുന്ന സംഭവം. ഇവരുടെ ഒരു ദിവസേന എല്ലാ ദിവസവും ഇവർ കഴിക്കുന്ന ഒരു മെയിൻ ആഹാരത്തിൻ്റെ ഒരു ഭാഗത്തിലൊന്നാണ് ഈ ടോഫു എന്ന് പറയുന്നത്. സോയാബീൻ്റെ എക്സ്ട്രാക്ട് വെച്ചുണ്ടാക്കുന്നൊരു മീറ്റ്, മീറ്റ് ടെക്സ്ചർ വരുന്ന സാധനമാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ, പക്ഷേ മീറ്റല്ല. ഇവർ ദിവസവും സോയാ ചങ്ക്സും ടോഫും ഒക്കെയാണ് തിന്നുന്നത്. പനീറിൻ്റെ ഒരു വേറെ വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ പാൽ പ്രൊഡക്റ്റ് അല്ല. ഗൈസ്, ഇത് കണ്ടോ, ബനാന ബ്ലോസം. മറ്റൊന്നുമല്ല, നമ്മുടെ വാഴയുടെ കൂമ്പ്. ഇതെന്ത്, ഇവരെങ്ങനെ ഇത് വെച്ചേക്കുന്നതെന്ന് ഞാൻ നോക്കട്ടെ. ഗ്രേറ്റ് മീറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ഇതൊക്കെ വീഗൻ ടൈപ്പ് ഫുഡ് ഐറ്റംസ് ആയിരിക്കും ഇതല്ല. ശരിയാ, നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആണ്. മീറ്റ് മസാലയൊക്കെ ഇട്ട് ഇറച്ചി പോലെ തിന്നാന്നാണ് നമുക്ക്. കണ്ടോ, അതായത് ഫുഡ് സോൾട്ടഡ് ഡക്ക് അല്ല, ഇത് താറാമുട്ട ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇതിന് വേറെ കളറാണ് കേട്ടോ. ഇതെന്ത്, ഇത് മുട്ടയുടെ മേളിൽ കുരുമുളക് ഇട്ട പോലത്തെ ഒരു കളറാണ് ഇതിന്.
എനിക്കറിയില്ല, ചിലപ്പം എന്താ വെറൈറ്റി ഹൈ പ്രോട്ടീൻ സാധനം വല്ല ആയിരിക്കും. ഇത് ഒത്തിരി വെറൈറ്റി പ്രോൺ ക്രാക്കേഴ്സും അതുപോലെ തന്നെ റൈസും വെർമിസിലിയാണ്. ഇത് ബ്രൗൺ ആയിട്ടുണ്ട്, വൈറ്റ് ആയിട്ടുണ്ട്, അങ്ങനെ പല വെറൈറ്റി ഉണ്ട്. ഇത് കണ്ടോ, റൈസ് നൂഡിൽസ് കേട്ടോ അത്. അങ്ങനെ ഒത്തിരി വെറൈറ്റി ഇതിൽ കണ്ടു. ഇത് ഡക്ക് ഫാറ്റാണ്, എന്തിനാണെന്ന് ശരിക്കും അറിയത്തില്ല. പിന്നെ ഇത് 1 kg സോഫ്റ്റ് ഷെൽ ക്രാബാണ് കേട്ടോ. ഇതിന് 36 pounds 95 pence ആണ്. ഇത് വെറൈറ്റി ഒരു സിസേഴ്സാണ്. ഇത് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ കട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് സിസേഴ്സാണ്. അതുപോലെ തന്നെ ഇവിടെ ബാംബൂവിൻ്റെ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പം തവികളായാലും ട്രേകളായാലും, പിന്നെ ഒരു ചൈനീസ് രീതി പറയുകയാണെങ്കിൽ ഇതൊക്കെ സ്റ്റീമറാണ് കേട്ടോ. അപ്പം ഇതിനകത്ത് സാധനങ്ങൾ വെച്ചിട്ട് വേവിക്കാൻ പറ്റും. ഒരു വെറൈറ്റി ടൈപ്പ് സ്റ്റീമറാണ്. പിന്നെ അവക്കാഡോ കട്ടറാണിത്. ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡിംസിം അല്ല, മോമോസൊക്കെ വേവിക്കാനായിട്ട് വെക്കുന്ന ആ ഒരു സ്റ്റീമറാണ്. ഇതിൻ്റെ തന്നെ പല സൈസുണ്ട്, ചെറുത് മുതൽ നല്ല വലുപ്പമുള്ളത് വരെ ഉണ്ട്. പല സൈസിലിത് അവൈലബിളാണ്. ഇതിന് ഒരെണ്ണത്തിന് 1 pound 25 pence ആണ് ചെറുതിന്. ഇതൊക്കെ എന്തൊക്കെയോ സ്വീറ്റാണ്, നമ്മുടെ നാരങ്ങമുട്ടയൊക്കെ പോലെ അങ്ങനത്തെ എന്തൊക്കെയോ ഐറ്റംസാണ്. അങ്ങനത്തെ കുറച്ച് വെറൈറ്റിയും കൂടെ കണ്ടു. ഇതൊക്കെ വെറൈറ്റി ചോക്ലേറ്റ് ബോക്സസ് ആണെന്ന് തോന്നുന്നു. ഞാൻ പറയാം, ഇത് ചൈനീസ് ഫെസ്റ്റിവൽ ആണ്. ഇപ്പൊ ഇയർ ഓഫ് ദ ഓക്സ് എന്നാണ് ഇവർ ഇതിനെ ഇപ്പൊ വിളിക്കുന്നത്, ഫെസ്റ്റിവലിന്. അപ്പൊ അതാണ് ഇവര് ഈ സിമ്പിള്. ഓരോ ഇയറിലും ഡിഫറെന്റ് ആണോ? അപ്പം എനിക്ക് കറക്റ്റ് അറിയില്ല, അങ്ങനാണെന്ന് തോന്നി. ഇതിനെ ഇയർ ഓഫ് ദ ഓക്സ് എന്നാണ് പറയുന്നത്. 12 animals എങ്ങാണ്ട് ചേർന്നാണ് ഇവരുടെ ഫെസ്റ്റിവൽ എന്തോ മൊത്തത്തോടെ രൂപീകരിക്കപ്പെടുന്നത്. അപ്പൊ അതിന് ഈ പ്രാവശ്യം ഓക്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണ്. അടുത്തത് എന്താ, ബുള്ളോ? അപ്പം ഇത്രയും ഐറ്റംസേ നമ്മൾ ഇവിടുന്ന് വാങ്ങിയുള്ളൂ. ഇനി നമ്മൾ നേരെ താഴേക്ക് പോവാണ്. നമ്മൾ താഴെ ചൈനീസ് ബേക്കറിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതതിൻ്റെ വെളിയിൽ ഒട്ടിച്ചേക്കുന്ന കുറേ കേക്കിൻ്റെ ഡിസൈൻസും ബബിൾ ടീയുടെ ഇതൊക്കെയാണ്. ഞങ്ങളിപ്പോൾ ചൈനീസ് ബേക്കറിയിലോട്ട് കയറുവാണ്. അപ്പോൾ ഇവിടെ എന്തോ വെറൈറ്റി മോമോസും കുറേ ഡ്രിങ്ക്സും ഒക്കെ ഉണ്ടെന്ന് കേട്ടു. അപ്പം എന്തായാലും കയറി ട്രൈ ചെയ്യാനിരിക്കുക. അപ്പം കോവിഡ് പ്രോട്ടോകോൾ കാരണം അവിടെ രണ്ടുപേർക്ക് ഒരു അറ്റ് എ ടൈം പറ്റത്തുള്ളൂ. അപ്പോൾ അവർ ഇറങ്ങി കഴിഞ്ഞ ഉടനെ ഞങ്ങൾ കയറും. ആദ്യമായിട്ടാണ് ഒരു ചൈനീസ് ബേക്കറിയുടെ അകത്ത് കയറുന്നത്. കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം കൂടുതലും കേക്ക്സ് ആണുള്ളത്. ചോക്ലേറ്റ് റോളും അതുപോലെ സ്ട്രോബെറി റോളും, അങ്ങനെ കുറേ വാൽനട്ടിൻ്റെ കേക്ക്, അങ്ങനത്തെ കുറച്ച് കേക്ക് ഐറ്റംസ് ഉണ്ട്. അല്ലാതെ എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് റെഡ് ബീൻ പേസ്റ്റ്. അപ്പോൾ അശ്വിൻ പറഞ്ഞു ഇത് മറ്റേ ചെറുപയറും സ്വീറ്റും ഒക്കെ വെച്ചിട്ടൊരു ഡിഷാണ്. അപ്പോൾ അത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെയും ഇവിടെയും കുറേ പേസ്ട്രീസും ഒക്കെ ഉണ്ട്. അപ്പം ഓറഞ്ച് ജെല്ലി കേക്ക്, ചോക്ലേറ്റ് കേക്ക്, കോഫി കേക്ക്, അങ്ങനെ കോമൺലി കാണുന്ന കുറേ കേക്ക്സൊക്കെ തന്നെയാണ്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കേക്ക്സും ഉണ്ട്. വെഡ്ഡിംഗ് കേക്ക്സ് ആയാലും അങ്ങനെ കുറേ ബർത്ത്ഡേ കേക്ക്സും ഒക്കെ ഉണ്ട്. കുറച്ച് ഡ്രിങ്ക്സ് അവൈലബിൾ ആണ്. ഒത്തിരി വെറൈറ്റി ഡംപ്ലിങ്സ് ഇവിടെയുണ്ട്. ചിക്കൻ ആൻഡ് വെജിറ്റബിൾ ഡംപ്ലിംഗ്, അതുപോലെ തന്നെ പോർക്ക് ആൻഡ് വെജിറ്റബിൾ ഡംപ്ലിംഗ്. ഇതൊക്കെ ഭയങ്കര ഫേമസ് ആണെന്നാണ് പറയുന്നത്. ഇത് അത്ര പിടുത്തമൊന്നുമില്ല. പിന്നെ കണ്ട ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ടെറിയാക്കി ജാപ്പനീസ് ചിക്കൻ ഡംപ്ലിംഗ്. ഇത് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു ബ്ലാക്ക് കളറിലാണ്. വെജിറ്റബിൾ സ്പ്രിംഗ് റോൾസും ഉണ്ട്. നമ്മൾ മെയിൻലി ബബിൾ ടീ ഓർഡർ ചെയ്യാനായിട്ടാണ് കയറിയത്. അപ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞാൽ ഒരു ടീ ഫ്ലേവർ ചൂസ് ചെയ്യാം ഈ മൂന്നെണ്ണത്തിൽ. പിന്നെ ഒരു ബബിൾ ഫ്ലേവർ ചൂസ് ചെയ്യുക. പിന്നെ നമുക്ക് ഐസ് വേണമെങ്കിൽ പറയാം. ഇത് ബേക്കറിയുടെ അടുത്ത് തന്നെയുള്ള ഒരു ടീ റൂമാണ്. ഒരു സീറ്റിംഗ് സ്പേസ് ചെറുതായിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു നല്ല ക്യൂട്ട് റൂമാണത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇവിടെ ആരെയും ഇരുത്താത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ ഡൈൻ ചെയ്യാവുന്നതാണ്. നല്ലൊരു കുഞ്ഞു സ്പേസ്. എൻ്റെ ഡ്രിങ്ക് കേട്ടോ, സ്ട്രോബെറി മാംഗോ ടീയും സ്ട്രോബെറി ബബിൾസും. സ്ട്രോബെറി ഇത്രേ ഉള്ളൂ. ഇത് കുടിച്ചു നോക്കിയിട്ട് പറയാം. ചെറിയ മുന്തിരിങ്ങയുടെ തൊലി കളഞ്ഞൊരു ടേസ്റ്റ് ആണ് ഇതിന്.
അല്ല ഇത് സ്ട്രോബെറി മാംഗോ അല്ലേ അതെ പക്ഷേ ഈ ബബിൾസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ ആ അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ആണ് എങ്ങനെയുണ്ട് അത് ഇത് ലിച്ചി ആണ് ഇതുണ്ടോ ഗൈസ്? ഇതാ ഞാൻ മുമ്പേ പറഞ്ഞ ഇവരീ ചിക്കൻ റോസ്റ്റ് ചെയ്താൽ പോലും ഇവർ തല കളയത്തില്ല ഒരിക്കലും. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടോ ഇതെന്തോ ഡിഷാ അതിൻ്റെ ഫൈനൽ പ്രിപ്പറേഷൻ ആണെന്ന് തോന്നുന്നു. ഇത് ആ ബിൽഡിങ്ങിൻ്റെ തന്നെ മുകളിലുള്ള ഒരു ഫ്ലോറാണ്. അപ്പോൾ അതിലൊത്തിരി ചൈനീസ് ഐറ്റംസ് ഉള്ള ഒരു ചൈനീസ് ഷോപ്പുണ്ട്. അപ്പോൾ ഒത്തിരി ഭംഗിയുള്ള വെറൈറ്റി വേസസ്, അതുപോലെ തന്നെ ഒത്തിരി ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഫോർച്യൂൺ ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പം ഫോർച്യൂൺ കാറ്റ്, ഫോർച്യൂണിൻ്റെ പല പല കാര്യങ്ങൾ, ഈ ലാഫിംഗ് ബുദ്ധയൊക്കെ പോലത്തെ ഒത്തിരി ഐറ്റംസ് അവിടെ കാണാൻ പറ്റി. അതുപോലെ ഹാങ്ങിങ് ആയിട്ടുള്ളത് അങ്ങനെ നമുക്ക് അതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ അറിയില്ല, പക്ഷേ ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു ആ ഷോപ്പിലുണ്ടായിരുന്നത്. പിന്നെ അവിടെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കണ്ട കുറച്ച് ചൈനീസ് ഡ്രസ്സസും കൂടെ വെച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ട് കുറച്ച് ചൈനീസ് ഡ്രസ്സസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജേണി നല്ല രസമായിരുന്നു. ചൈനീസ് കുറേ സാധനങ്ങൾ ഞങ്ങൾ കണ്ടു, ആപ്പൊന്നും കണ്ടില്ല, കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. ഒത്തന്റിക് ആയിട്ടുള്ള ചൈനീസ് ഡിഷസ് ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി, നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ചൈനീസ് സാധനങ്ങൾ എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം ചൈനീസ് സാധനങ്ങൾ മേടിക്കാൻ വരുന്നവർക്ക്, അതിപ്പോൾ ഇവിടെ കുറേ ഞങ്ങൾ ബ്രിട്ടീഷുകാരെ കണ്ടു, എനിക്ക് തോന്നുന്നു അവർക്ക് ചൈനീസ് ഫുഡ് കുറച്ചുകൂടെ ഹെൽത്തി ആണല്ലോ, അതുകൊണ്ടായിരിക്കും ഇവിടെ അങ്ങനെ കണ്ടത്. എന്തായാലും ഇവിടെ ഇടയ്ക്കൊക്കെ വരാനും നമുക്ക് എല്ലാമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വന്ന് പർച്ചേസ് ചെയ്യാനൊക്കെ നല്ലൊരു സ്ഥലമാണ്. ഒതന്റിക് ചൈനീസ് ഐറ്റംസ് എന്ത് വാങ്ങിക്കണമെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മതി, എല്ലാ മസാലകളും ഫുൾ സംഭവം ഇവിടെ കിട്ടുന്നതായിരിക്കും, എല്ലാ സോസുകളും ഇവിടെ ഉണ്ട്. അതെ അതെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ